ജമ്മു ജമ്മുകശ്മീരിൽ ബുധനാഴ്ച ആദ്യഘട്ട വോട്ടെടുപ്പ് നടന്നപ്പോൾ ഇരുപത്തിനാല് മണ്ഡലങ്ങളിലാണ് വിധി നിർണയിച്ചത് അറുപത്തിയൊന്ന് ശതമാനത്തോളം പോളിങ്ങും സംസ്ഥാനത്ത് രേഖപ്പെടുത്തി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കണക്കുകൾ പ്രകാരം പല മണ്ഡലങ്ങളിലും വലിയ രീതിയിലുള്ള പോളിംഗ് നടന്നിട്ടുണ്ട് കിഷ്ത്വാറിൽ എഴുപത്തിയേഴ് പോയിൻ്റ് രണ്ട് മൂന്ന് ശതമാനവും ദോഡയിൽ അറുപത്തൊൻപത് പോയിൻറ്റ് മൂന്ന് മൂന്ന് ശതമാനവും റംബനിൽ അറുപത്തി ഏഴ് പോയിൻ്റ് ഏഴ് ഒന്ന് ശതമാനവും ഷോപ്പിയാനിൽ അൻപത്തി മൂന്ന് പോയിൻറ്റ് ആറ് അഞ്ച് ശതമാനവും അനന്ത്നാഗിൽ അൻപത്തി പോയിന്റ് ഒന്ന് ഏഴ് ശതമാനം വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതിനു പുറമെ പുൽവാമയിലാണ് ഏറ്റവും കുറഞ്ഞ വോട്ടിംഗ് ശതമാനം നാൽപ്പത്തി മൂന്ന് പോയിന്റ് എട്ട് ഏഴ് ശതമാനം ആദ്യഘട്ട വോട്ടെടുപ്പ് സമാധാനപരമായിരുന്നുവെങ്കിലും ഈ വർഷത്തെ തെരഞ്ഞെടുപ്പിൽ സുപ്രധാനമായ പല മാറ്റങ്ങളും ഉണ്ടായി അതിലൊന്നാണ് ഈ വർഷം വോട്ട് ചെയ്യാൻ എല്ലാ പൗരന്മാരും വൻതോതിൽ എത്തി എന്നുള്ളത് പോളിംഗ് ബഹിഷ്കരിച്ച ഗ്രാമങ്ങളിൽ പോലും വോട്ട് ചെയ്യാൻ പൗരന്മാരുടെ നീണ്ട ക്യൂ കാണപ്പെടമായിരുന്നു അപ്പോൾ ജമ്മു കാശ്മീരിൽ ഇപ്പോൾ മാറ്റത്തിന്റെ കാറ്റ് വീശുന്നുണ്ട് എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു ചർച്ച രാഷ്ട്രീയ വൃത്തങ്ങളിൽ ആരംഭിച്ചിട്ടുമുണ്ട് കാശ്മീരിലെ കോപ്പാര ഗ്രാമത്തിൽ പലപ്പോഴും പൂജ്യം ശതമാനം പോളിംഗ് ആണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്നാൽ കഴിഞ്ഞ ദിവസം വോട്ടെടുപ്പ് ആരംഭിച്ചതിനു ശേഷം ഗ്രാമത്തിലെ സർക്കാർ സ്കൂളുകളിലെ പോളിംഗ് സ്റ്റേഷനുകളിൽ പൗരന്മാരുടെ നീണ്ട ക്യൂ കാണപ്പെട്ടപ്പോൾ പലയിടങ്ങളിലും സ്ഥിതി വ്യത്യസ്തമായിരുന്നില്ല കുൽഗാം നിയമസഭാ മണ്ഡലത്തിലെ ഭോഗം പ്രദേശത്താണ് ഈ പോളിംഗ് സ്റ്റേഷൻ ഈ പ്രദേശം ജമായത്ത് ഇസ്ലാമിയുടെ ശക്തി കേന്ദ്രമായി കണക്കാക്കപ്പെടുന്നതാണ് കുൽഗാം നിയമസഭാ മണ്ഡലത്തിൽ ത്രികോണ പോരാട്ടമാണ് നടന്നത് നാഷണൽ കോൺഫറൻസ് കോൺഗ്രസ് സഖ്യ സ്ഥാനാർത്ഥിയായി മുഹമ്മദ് യൂസഫ് തരിഗാമിയും അതുപോലെ പി ഡി പി മുഹമ്മദ് അമീൻ ദാർ ജമായത്ത് ഇസ്ലാമിയെ പിന്തുണയുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥി അഹമ്മദ് റേഷി എന്നിവർ ഇത്തവണ മത്സരരംഗത്തുണ്ട് വാസ്തവത്തിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കാൻ ആഹ്വാനം ചെയ്ത അതേ സംഘടനയാണ് ജമായത്ത് ഇസ്ലാമി എന്നിരുന്നാലും അവർ ഇപ്പോൾ സ്വന്തം സ്ഥാനാർത്ഥികളെ പിന്തുണക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ സംഘടനയോട് പലപ്പോ ഒരു അതൃപ്തിയുമുണ്ട് ആ അതൃപ്തി സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ അഹമ്മദ് ദേഷ്ടിയെ ബാധിച്ചേക്കുമെന്നതാണ് രാഷ്ട്രീയ വൃത്തങ്ങൾ കണക്കാക്കുന്നത് ഈ വർഷം കുൽഗാമിൽ അറുപത്തി രണ്ട് പോയിൻറ്റ് പൂജ്യം ഏഴ് ശതമാനം വോട്ടിംഗ് രേഖപ്പെടുത്തിയിരുന്നു രണ്ടായിരത്തി പതിനാലിൽ അൻപത്തി എട്ട് പോയിൻറ്റ് നാല് ശതമാനം മാത്രമായിരുന്നു വോട്ട് രണ്ടായിരത്തി എട്ടിലായിട്ട് അറുപത്തിയൊന്ന് പോയിൻ്റ് അഞ്ച് ഒൻപത് ശതമാനമായിരുന്നു ഇത്തവണ പോളിംഗ് ശതമാനം കൂടിയത് ആർക്കൊക്കെ ഗുണം ചെയ്യുമെന്നത് കണ്ടറിയേണ്ടതാണ്